എങ്ങനുണ്ട് ഇതൊക്കെ പിന്നെ ഒരു പൊളിറ്റിക്സ് അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ പൊളിറ്റിക്സ് എന്താണെന്ന് കുറച്ച് ബുദ്ധികളൊക്കെ മനസ്സിലാവും. എടുത്ത് പറയാൻ വേണ്ടിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ സിനിമയും സിനിമയ്ക്കുള്ള ഒരു പൊളിറ്റിക്സ് അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഈ സിനിമ കാണാൻ വന്നപ്പോൾ ഒരൊറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വന്നതിൻ്റെ ഒരു ഒറ്റ ഉദ്ദേശം തന്നെ നവ്യ നായരാണ്. എന്നെ പോലെ ചിലപ്പോൾ 90s കിഡ്സിന് ഇത് പറഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെയൊക്കെ പഴയകാല ക്രഷ് എന്ന് പറയുന്നത് നമ്മുടെ നവ്യ നായർ തന്നെയാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഈ സിനിമ കാണാൻ വന്നത്. ആ ഒരു പ്രതീക്ഷ നവ്യ നായരുടെ ഭാഗത്ത് നിന്ന് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. പുള്ളിക്കാരിയുടെ പെർഫോമൻസ് പഴയതിൽ നിന്നും സൂപ്പറായിട്ടുണ്ടെങ്കിൽ ആ മാനറിസ്റ്റുകൾ വീണ്ടും കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആ പഴയ പാണ്ഡിപ്പടയിലൊക്കെ ഉള്ള നവ്യ നായരുടെ ചില സാധനങ്ങളൊക്കെ ഈ സിനിമയിൽ കാണാൻ പറ്റും. പിന്നെ സിനിമ എത്രത്തോളം കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക, ഒരു കുഞ്ഞു സിനിമയാണ്. എന്നാൽ തന്നെ സിനിമയുടെ ഭാഗത്തു നിന്ന് സാറ്റിസ്ഫൈഡ് അല്ല, ഇനിയും നന്നാക്കാമായിരുന്നു ആ സിനിമ. പിന്നെ പെർഫോമൻസ് ഒക്കെ ഓക്കെ ആയിരുന്നു. ഷൈജു കുറുപ്പ് ആയിക്കോട്ടെ, ഷൈജു കുറുപ്പിന് പുതിയ ബാധ്യത നടണമെന്നാണ് പറയുന്നത്. അത് വലിയ മാറ്റമൊന്നുമില്ല സിനിമയിൽ, അങ്ങനെയൊക്കെ തന്നെയാണ്. കൂടുതൽ പറഞ്ഞാൽ സ്പോയിലറാവും. എന്നാലും നവ്യ നായർക്ക് ഇനി നല്ല നല്ല ക്യാരക്ടർ കിട്ടട്ടെ, ചെയ്യാൻ കേൾപ്പുള്ള നടിയാണ്. പുതുതായിട്ട് നമുക്കൊന്നുമില്ല, പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നവ്യ നായർ മാത്രമാണ്. പുതുതായിട്ടല്ല, കുറേ കാലത്തിന് ശേഷം എനിക്കിത് എന്തെങ്കിലും ഒരു പുതുമ തോന്നിയത് നവ്യ നായർ മാത്രമാണ്. വേറെ ഒക്കെ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. പടം കൊള്ളത്തില്ല, ടോട്ടലി കൊള്ളത്തില്ല, പോരാ. നല്ല ലാഗാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് എല്ലാവർക്കും ഒന്ന് സംഭവിക്കുന്ന ഒരു അവസ്ഥയെ പറ്റിയല്ല പടത്തിൽ പറഞ്ഞേക്കും. വെറുതെ എന്തോ ഒരു സംഭവം ചെയ്തേക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു തട്ടിക്കൂട്ട് വെറും തട്ടിക്കൂട്ട്. നല്ല ലാഗാണ്. പിന്നെ എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ അഭിനയം നല്ല രീതി ഉണ്ട്. പിന്നെ അതേപോലെ ഷറഫുദ്ദീൻ്റെയും പിന്നെ അഞ്ജലി മരക്കാറും വരുന്ന, അല്ല അനാർക്കലി മരക്കാറും വരുന്ന ഒരു സീക്വൻസ് ആണ്. അത് നല്ലൊരു ഫീലായിട്ട് കോമഡി ആയിട്ടൊന്നും ഇല്ല. അപ്പോൾ 2018 ഒഴുക്കിൽ ഇത് ഒഴുകി പോകും തീർച്ചയായും. ആ മാരിയിൽ ഇത് പഠനത്തെ അത്യാവശ്യം കണ്ടിരിക്കാമെന്നേ ഉള്ളൂ. കാരണം പ്രത്യേകിച്ച് പുതുമയോ പുതിയ ഒരു കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും അല്ല. അത്യാവശ്യം കണ്ടിരിക്കാം, കോമഡി വൈസ് ആയാലും അത്യാവശ്യം കണ്ടിരിക്കാം. പഠനത്തിന് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കോമഡി ഉണ്ട്. പടത്തിൻ്റെ പാട്ടുകൾ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെ വിഷ്വൽസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിന് നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ എഡിറ്റിംഗ് പോർഷൻ ആണെന്ന് തോന്നുന്നു. ടോട്ടലി കണ്ടിറക്കിയാനൊക്കെ എനിക്കൊരു തൃപ്തി വന്നു. ഇത്രയും ഞാൻ നല്ലത് പറഞ്ഞെങ്കിലും അതിൻ്റെ എഡിറ്റിംഗ് പോർഷൻ ആണെന്ന് തോന്നുന്നു. ഒരു ഇനി ഇതിനൊരു വിമർശനം വരും, എഡിറ്റിംഗ് പഠിച്ചിട്ടുണ്ടോ? എഡിറ്റിംഗ് പഠിച്ചതല്ല, നമുക്കൊരു സിനിമ കാണുമ്പോൾ സിനിമയ്ക്കൊരു ഫ്ലോ ഇല്ല. ആ ഒരു ഫ്ലോ ഇതിൽ വരുന്നില്ല. കാരണം ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഒരു എന്തോ ഒരു തടസ്സം നിൽക്കും പോലത്തെ ഒരു ഫീൽ. സാധാരണ സിനിമ കാണുമ്പോൾ അങ്ങനെ ഒരു ഫീല് വരാത്തതാണ്. സ്റ്റോറി ലൈൻ വെച്ച് പടം പോകുന്നുണ്ട്, പക്ഷെ ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലോട്ട് പോകുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ്. അത് ഓവറോൾ മൊത്തത്തിൽ സിനിമയുടെ ആസ്വാദനത്തിൽ എന്നെ ബാധിച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് കണ്ടിറങ്ങുമ്പോഴൊരു തൃപ്തിയിൽ പടം, ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പടമാണെങ്കിലും ഒരു തൃപ്തി വന്നില്ല. വലിയ പടമൊന്നുമല്ല, ജസ്റ്റ് കണ്ടിരിക്കാന്നുള്ളൊരു പടമാണ്. വലിയ സുഖമൊന്നുമില്ല, ഒരു 2 മണിക്കൂർ നമുക്ക് ടൈം പാസിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ വന്നിരിക്കാം. ഒരു ആവറേജിന് താഴെയെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചെറിയൊരു പ്ലോട്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് ആ ഒരു സിനിമ ഇത്രയും എത്തിച്ച് എന്ന് മാത്രം ആ ഒരു പുതിയ ഡയറക്ടറിനെ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് വൈസ് ഒക്കെ എല്ലാം ഓക്കെയാണ്, പക്കെയാണ്. പക്ഷേ കണ്ടിരിക്കുന്നതിൽ ചെറിയ കോമഡി അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, വേറെ കഥയും കാര്യങ്ങളൊന്നും വലുതായിട്ടില്ല. ചെറിയൊരു പ്ലോട്ട് അങ്ങ് അറ്റം വരെ എത്തിച്ചിട്ടുണ്ട്. കണ്ട് ശീലിച്ച കുറേ ചേരുവകളൊക്കെ തന്നെയാണ് ഈ സിനിമയ്ക്കകത്ത് ഉള്ളത്. പക്ഷേ പടം നന്നായിട്ട് വൃത്തിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേണമെന്ന് പറഞ്ഞൊന്നും ഇല്ല. ഒരു ട്യൂമർ ഉണ്ടെങ്കിലും അവിടെ വിട്ടിട്ട് നമുക്ക് കുറേ ചിരിക്കാം, പക്ഷേ ത്രൂ ഔട്ട് ചിരിക്കാൻ മാത്രം ഒന്നും ഇല്ല. ഇത് സത്യം പറഞ്ഞാൽ ഒരു OTT ക്ക് ഇറക്കാൻ പറ്റിയൊരു പടമാണ്. OTT വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഇല്ല സർ.